അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടീന്റെ വിലയെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. അപ്പൊ ആ വീഡിയോ കണ്ടതിന് ശേഷം ന്യായമായ റേറ്റിൽ വണ്ടി ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ട് എന്നെ കുറച്ചുപേര് കോൺടാക്ട് ചെയ്തിരുന്നു. ഏതെങ്കിലും വണ്ടി എന്റെ കസ്റ്റഡിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പക്ഷെ വണ്ടി തപ്പി കണ്ടുപിടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു വണ്ടി തപ്പി കണ്ടുപിടിക്കണമെങ്കിൽ അതിനെനിക്ക് നല്ല ടൈം വേണം. ഞാൻ വേറൊരാളോട് പറയും, അയാൾ വേറൊരാളോട് പറയും, അങ്ങനെയാണ് വരിക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ വിചാരിച്ച റേറ്റിൽ വണ്ടി കിട്ടില്ല. ഓരോ ആൾക്കാരും കൈമാറി കൈമാറി വരുമ്പോൾ എല്ലാവരെയും കമ്മീഷനായിട്ട് വണ്ടിക്ക് വിലയാവും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഒരു വണ്ടി ന്യായമായ റേറ്റിൽ എടുക്കാം? അപ്പൊ ഞാൻ എടുക്കുമ്പോൾ ഞാൻ ഈ ഷോറൂമുകളിൽ ഞാൻ തപ്പും. സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വിൽക്കുന്ന ഷോറൂമിലല്ല, പുതിയ വണ്ടികളുടെ ഷോറൂമിൽ എക്സ്ചേഞ്ചിന് വന്ന വണ്ടികളുണ്ടാവും. അവിടെ നമുക്ക് അത്യാവശ്യം ന്യായമായിട്ടുള്ള റേറ്റിൽ നമുക്ക് വണ്ടി കിട്ടും. പിന്നെ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി ആശ്രയിക്കുന്നതെന്ന് വെച്ചാൽ OLX, അതുപോലെ തന്നെ ഫേസ്ബുക്ക്. ഇതിലും എനിക്ക് തോന്നുന്ന ഒരു 50% മേലെ കച്ചവടക്കാർ തന്നെയായിരിക്കും ഉണ്ടാവുക, എങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള പാർട്ടീസും ഉണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിക്കുക, ഇത് കച്ചവടക്കാരാണോ ഇട്ടിട്ടുള്ളത് എന്നുള്ളത്. ഇനി അതല്ലാതെ പാർട്ടി ഇടുന്ന വണ്ടികൾ ഉണ്ടാവും. അങ്ങനെ പാർട്ടി ഇടുന്ന വണ്ടികളാണ് നമ്മൾ തപ്പി കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ തപ്പിയിട്ട് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഈ വണ്ടിനെ പറ്റി നമ്മൾ പഠിക്കുക. അപ്പൊ ഞാൻ ഈ വണ്ടിനെ പറ്റി പഠിക്കാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, നമ്മൾ ആദ്യമേ ഇവരുടെ നമ്പർ മേടിച്ചിട്ട് വണ്ടി കാണാൻ വരട്ടെ എന്ന് ചോദിച്ച് നേരിട്ട് അങ്ങോട്ട് പോകരുത്. ചിലപ്പോൾ കുറച്ച് ദൂരത്തൊക്കെ ആയിരിക്കും. വണ്ടിനെ പറ്റി മാക്സിമം അവരോട് ചോദിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം വണ്ടി എടുക്കാൻ പോവുക. അതുപോലെ തന്നെ വണ്ടി നോക്കാൻ പോകുമ്പോഴും വണ്ടിനെ പറ്റി അറിയുന്ന ഒരാളെ കൂട്ടിയാൽ മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോയി ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരറിയുന്ന ആളെയും കൂടെ കൂട്ടിപ്പോയിട്ട് ഒന്ന് കാണിച്ചാൽ മതി. അല്ലാതെ 3-4 ആളെയും കൂട്ടിപ്പോയിട്ട് വെറുതെ ചെലവ് കൂട്ടണ്ട. വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഒറ്റ വണ്ടി നോക്കിയോണ്ട് ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല. അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ട് നല്ലൊരു പൈസ ചെലവ് വരും. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വണ്ടിയുള്ള ആളെ കോൺടാക്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ വണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ തന്നെ ഇവരെ മൈൻഡും കൂടെ മാക്സിമം നമ്മൾ പഠിക്കുക. ഇത് ഒരു ന്യായമായ റേറ്റിൽ നമുക്ക് തരുമോ എന്നുള്ളത് അവരെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ആ പാർട്ടീനെ പറ്റി ഒന്ന് പഠിച്ചിട്ട് വണ്ടി പോയി നോക്കുക. കാരണം ഇത് അവർ വിചാരിക്കുന്ന ഒരു വില കിട്ടിയാൽ മാത്രമേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു വിലയ്ക്ക് അത് കിട്ടുമോ എന്നുള്ളത് അത് പഠിക്കുക. ചിലരൊക്കെ അർജന്റ് ആയിട്ട് സെയിൽ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു വിലയ്ക്ക് വണ്ടി കിട്ടിയേക്കും. ഓവർ പ്രൈസ് ആയിരിക്കും ചിലപ്പോൾ ഇട്ടേക്കുന്നത്, അതൊന്നും നോക്കണ്ട. മാക്സിമം നമ്മൾ സംസാരിച്ച് നോക്കുക, നല്ല രീതിയിൽ സംസാരിച്ച് വില കുറച്ച് മേടിക്കൽ നമ്മുടെ കഴിവാണ്. അല്ലാതെ നമ്മൾ കാണുന്നതോടെല്ലാം വണ്ടി വേണം വണ്ടി വേണം എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ആളായിട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വണ്ടി നമ്മൾ കാണാൻ പോകുമ്പോഴത്തേനും 4-5 ആൾക്കാർ ബ്രോക്കർമാരായിട്ട് ഉണ്ടാവും. അപ്പൊ ഇവർ ഓരോ ആൾക്കാരെ കമ്മീഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും. അത് ആ വണ്ടിന്റെ വിലയിൽ കാണിക്കുകയും ചെയ്യും. നല്ല രീതിയിൽ അന്വേഷിച്ച് വണ്ടി കണ്ടെത്തുക. നമുക്ക് പറ്റുന്ന വണ്ടി എവിടെയാന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുക. ഞാൻ വണ്ടി എടുക്കുന്ന ഒരു രീതി ഇതാണ്. ഒരു പാർട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ട് അവരെ പറ്റി ഒരു ഐഡിയ കിട്ടിയതിന് ശേഷമാണ് ഞാൻ വണ്ടി നോക്കാൻ പോക്ക്. കാരണം എന്താ വെച്ചാൽ, ചില ആൾക്കാർ ഒരേ പിടിവാശിയായിരിക്കും. നമ്മൾ വെറുതെ ഓടിപ്പോയിട്ട് ഒരു തരത്തിൽ അവരടുക്കില്ല. നിങ്ങൾക്ക് വേണേ എടുത്താൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ചിലപ്പോൾ കുറച്ച് ദൂരെയൊക്കെ പോയി നോക്കുന്നെങ്കിൽ വെറുതെ ഒരു ദിവസവും പോവും, നമ്മൾ ആ ചെലവിന്റെ പൈസയും പോവും. അപ്പൊ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നമുക്ക് നടക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പോയി നോക്കുക. പോയിട്ട് നമ്മുടേതായ ഒരു ഐഡിയയിൽ നല്ല രീതിയിൽ സംസാരിച്ച് വണ്ടി നമുക്ക് പറ്റുന്ന ഒരു വിലയിൽ മാക്സിമം മേടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, എനിക്ക് അറിയുന്നതാണെങ്കിൽ മറുപടി തരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.